أَوْ يُصْبِحَ مَاؤُهَا غَوْرًا فَلَنْ تَسْتَطِيعَ لَهُ طَلَبًا. അല്ലെങ്കിൽ അതിലെ ജലം നിനക്ക് ഒരിക്കലും തേടിപ്പിടിക്കാൻ സാധ്യമാകാത്ത വിധം അത് വറ്റിപ്പോയെന്നും വരാം. ഇതാണ് നിങ്ങൾ കേട്ട സൂറത്തുൽ കഹ്ഫിലെ 41-ാമത്തെ സൂക്തം. വിശ്വാസിയും ഭക്തനുമായ ആ സുഹൃത്ത് ഭൗതിക ഐശ്വര്യത്തിൽ മതിമറന്ന് അഹങ്കരിച്ചു പോയ തൻ്റെ സുഹൃത്തിനെ ഉപദേശിക്കുകയാണ്, താക്കീത് നൽകുകയാണ് ഇവിടെ. 32-ും 33-ും സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ തോട്ടങ്ങളെക്കുറിച്ചും വിളകളെക്കുറിച്ചും അതിലെ നദിയെപ്പറ്റിയുമെല്ലാം പരാമർശിക്കുന്നുണ്ട്. ആ നദിയെപ്പറ്റി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാം ആലോചിച്ചു നോക്കാറുണ്ടോ, ഭൂമിയിലെ ജലചക്രത്തിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രത്യേകമായ കാരുണ്യത്തോടു കൂടി വസ്കന്നഹു ഫിൽ അർദ് നിലനിർത്തിയ ആ ജലം ഒരു സുപ്രഭാതത്തിൽ വറ്റി വരണ്ടു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും അല്ലാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നാം അറിയുക തന്നെ വേണം, അതിനെ നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുക തന്നെ വേണം. പരിശുദ്ധ ഖുർആനിലെ ചില സുന്ദരമായ ചോദ്യങ്ങളുണ്ട്, അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ തറക്കേണ്ടതാണ്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയുമോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മഴമേഘങ്ങളിൽ നിന്ന് അതിനെ അവതരിപ്പിക്കുന്നത് അതോ നാം ആണോ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങളുടെ ജലം വറ്റി വരണ്ടു പോയാൽ ഫമയ്യതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ശുദ്ധമായ ജലം ആരാണ് നൽകുക എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം. ഹൃദയത്തിൽ നിന്ന് അതിന് മറുപടി നൽകുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് അല്ലാഹുവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നന്ദിയുള്ളവരാകുക. നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, അഫല അകൂന അബ്ദൻ ഷക്കൂറ, തീർച്ചയായും ഞാൻ അല്ലാഹുവിന് അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ദാസനായി തീരണ്ടേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന് അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുന്ന സജ്ജനങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.